ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും സി പി എം വാളും കടാരയും ബോംബും ഉപേക്ഷിച്ചൊരു രാഷ്ട്രീയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തയ്യാറല്ല എന്നുള്ളതിൻ്റെ പ്രോപ്പൺ ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് എഫ്ഐ ആറിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു സി പി ഐ എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്ററോ കൊടിയോ ഫ്ലെക്സോ അനൗൺസ്മെൻറ്റോ സ്റ്റേജോ സമ്മേളനമോ പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പടം മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അതാർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിലിട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ അതാർക്കെങ്കിലും എതിരെ അറിഞ്ഞ് പൊട്ടിക്കന്നെ വേണമല്ലോ അപ്പം എന്ത് കാര്യത്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത് ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുക അതിൻ്റെ കിലോമീറ്റർ മാത്രം അകലെ ഒന്നോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അപ്പം സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ് പിന്നെ ഈ പ്രതികൾ അവരുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങളെ അതീവ ഗൗരവത്തിലെടുക്കണം ഇത്തരം ക്രിമിനലുകൾക്ക് ലജിറ്റമസി കൊടുക്കുന്നത് സി പി എം നേതൃത്വം അറിവോടെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല അത് തെളിയിക്കുന്നത് അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വടങ്കര വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു കരുതലും സ്നേഹമൊന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിൻ്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്